ധീര ദേശാഭിമാനിയായിരുന്ന പഴശ്ശിരാജയെ സ്മരിച്ചുകൊണ്ട് മുൻമന്ത്രി ശ്രീമതി ശൈല ടീച്ചർ എഴുതിയ പോസ്റ്റിന് താഴെ മത മൗലികവാദികളുടെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത്. അതൊക്കെ കാണുമ്പോഴാണ് ഒരു മണിയെപ്പറ്റി, ഒരു അപൂർവ മണിയെപ്പറ്റി ചിന്തിച്ചു പോകുന്നത്. ആ മണി അറിയപ്പെടുന്നത് മേത്തൻ മണി എന്നാണ്. എൻ്റെ കുതിരയെ പത്മനാഭൻ്റെ കൊടിമരത്തിൽ കെട്ടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവിതാംകൂർ ആക്രമിച്ച ടിപ്പുവിൻ്റെ പിൻഗാമികൾ കാണാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഈ മേത്തൻ മണി. ഈ മണി ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയൊരു വെല്ലുവിളിയുമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂർ പിടിച്ചടക്കാൻ മൈസൂരിൽ നിന്നും ടിപ്പു എന്ന അക്രമി കേരളത്തിൽ എത്തിയിരുന്നു. തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജാവിൻ്റെ പടയാളിയായ വൈക്കം പത്മനാഭപിള്ള അന്ന് ടിപ്പുവിൻ്റെ കാലിൽ വെട്ടി ഞൊണ്ടിയാക്കിയാണ് ഓടിച്ചു വിട്ടത്. അത് ചരിത്രമാണ്. മലബാർ പിടിച്ചടക്കി ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചെത്തിയ ടിപ്പുവിന് തിരുവിതാംകൂറിൻ്റെ സ്വത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു. കൊച്ചി പിടിച്ചടക്കി തിരുവിതാംകൂറും സ്വന്തം ചൊൽപ്പിടിയിലാക്കാനാണ് ടിപ്പു ശ്രമിച്ചത്. എന്നാൽ ആപത്ത് മനസ്സിലാക്കിയ കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജയോടൊപ്പം ചേർന്നു. ഉടൻ ടിപ്പു ഇരു രാജ്യങ്ങളോടും യുദ്ധം പ്രഖ്യാപിച്ചു. 1789 തുടങ്ങിയ യുദ്ധം അവസാനിച്ചത് 1790 ധർമ്മരാജാവിൻ്റെ സൈന്യാധിപനായ വൈക്കം പത്മനാഭപിള്ള ടിപ്പുവിൻ്റെ വലങ്കാലിൻ്റെ കണ്ണയ്ക്ക് വെട്ടിയതോടെ മൈസൂർ കടുവ എന്ന് ചിലർ വിളിക്കുന്ന ടിപ്പു നിലവിളിച്ച് ഓടുകയായിരുന്നു. പത്മനാഭപിള്ളയുടെ ഈ ധീര പോരാട്ടത്തിൻ്റെ സ്മരണയ്ക്കായി പിന്നീട് തിരുവിതാംകൂർ രാജാവ് പണികഴിപ്പിച്ചതാണ് പത്മതീർത്ഥക്കുളത്തിന് അഭിമുഖമായുള്ള കരുവേലപ്പുഴ മാളികയിൽ ഇപ്പോഴും ഓരോ മണിക്കൂർ കൂടുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന മേത്തൻ മണി. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ വാനനിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൾഡിക്കൗട്ട് മദിരാശിയിലെ ചിന്ന പട്ടണത്തു നിന്നും ചെയ്യിപ്പിച്ചതാണ് ഈ മണി. മഹാഗണിത്തടി കൊണ്ടും ചെമ്പ് തകിടുകൊണ്ടുമാണ് മേത്തൻ മണി നിർമ്മിച്ചിരിക്കുന്നത്. കടികാരത്തിൻ്റെ ഡയലിന് മുകളിൽ താടിയും പുറത്തേക്കുന്തിയ വട്ടക്കണ്ണുകളും നീണ്ട കാത് തട്ടുകളുമുള്ളൊരു പുരുഷൻ്റെ തലയുടെ രൂപവും ഇതിനെ ടിപ്പുവായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനിരുവശവുമായി രണ്ട് ആട്. ഈ ആടുകൾ നിഷ്കളങ്ക ഹിന്ദുവിൻ്റെ പ്രതീകമാണ്. ഈ രൂപങ്ങളുമാണുള്ളത്. ഓരോ മണിക്കൂർ ഇടവേളയിൽ ഇരുവശത്തിലുമായുള്ള ആടുകൾ വന്ന് പുരുഷൻ്റെ തലയിൽ ഇടിക്കുന്നതോടെ ഈ പുരുഷൻ വായ് തുറന്ന് കരയും. ആ ശബ്ദമാണ് മണിയായി മുഴങ്ങുന്നത്. ഇത് തിരുവിതാംകൂറിൻ്റെ അഭിമാനമായിട്ടാണ് ഇപ്പോഴും തിരുവനന്തപുരം ജനത കരുതുന്നത്. മതിലകം രേഖകളുടെ ചുരുളകളിൽ മലയായ്മയിലും കേരള സർക്കാരിൻ്റെ ആർക്കിയോളജി വകുപ്പിൻ്റെ ഡിജിറ്റൽ രേഖകളിലും മേത്തൻ മണിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞത് എന്തെന്നാൽ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ പത്മനാഭൻ്റെ സ്വത്തിൽ കണ്ണുവച്ച കൊള്ളക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കടികാരം രാജാവ് സ്ഥാപിച്ചത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ടിപ്പുവിൻ്റെ പിൻഗാമികളാണ് എന്ന് നടിച്ച് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അവർക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയൊരു മണി ഇപ്പോഴും അവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണാവുന്നതുമാണ്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. വലിയ വീരശൂര പരാക്രമിയാണ് എന്ന് ധരിച്ചു വച്ചിരുന്ന, അല്ലെങ്കിൽ കരുതപ്പെട്ടിരുന്ന മൈസൂർ കടുവ എന്ന ടിപ്പു സുൽത്താൻ കാൽവണ്ണയിൽ വെട്ടും കെട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ കേരള മണ്ണിൽ നിന്ന് ഓടിയതാണ്. അത് മറക്കരുത് ആരും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.